ഹായ് ഹലോ എല്ലാവർക്കും നിധീസ് ബ്യൂട്ടി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ചാറ്റ് ലവേഴ്സൊക്കെ ഓടി വരും. ഇത് നമ്മുടെ കോയമ്പത്തൂർ കുഞ്ഞമ്പത്തൂരിലുള്ള ഹോട്ട് ചിപ്സ് വെജ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ടിഫിൻ ഐറ്റംസും പിന്നെ ഫ്രൈഡ് റൈസ്, പൊറോട്ട, ഗോബി, ഓണിയൻ പക്കോട, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ചാറ്റ്സാണ്. ആദ്യം തന്നെ ഞാൻ മെനു എടുത്തിട്ട് സേവ്പൂരിയും മസാൽപൂരിയും പറഞ്ഞു. പിന്നെ മെനുവിലൊരു പുതിയ ഐറ്റം കണ്ടു, ദൈ പപ്പടി ചാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം. അതും കൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഓർഡർ കൊടുത്തു. മുന്നേ ഓർഡർ കൊടുത്ത പാർസൽ അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ചേട്ടൻ എന്തിനെങ്കിലും മാങ്ങ മുറിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആദ്യമായിട്ടാണ് മാങ്ങയൊക്കെ ഇടുന്നത് കാണുന്നത്. പിന്നെ അതുമാത്രമല്ല, സാധാരണ ഗ്രീൻ പീസ് മസാലയൊക്കെയാണ് മസാൽപൂരിയിലൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളത്. ബട്ട് ഇവിടെ ചെന്നാ മസാല പോലത്തെ എന്തോ മസാലയാണ് അവർ കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാം പാർസൽ മാത്രമാണല്ലോ, അപ്പോൾ അവർ എല്ലാം നന്നായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് പാക്ക് ചെയ്യുന്നത്. പൂരിയും സേവും പിന്നെ അതിൽ ചേർക്കാനുള്ള മസാലയും സെപ്പറേറ്റ് കവറിൽ തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. നമ്മളൊരു പുതിയ ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ തൈര്. രണ്ട് പാക്കറ്റ് തൈര് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒരു പാക്കറ്റ് ഉപ്പ് തിളക്കുന്ന കണ്ടു. രണ്ട് പാക്കറ്റ് തൈരിന് എന്തിനാ അത്രയും ഉപ്പ് എന്ന് വിചാരിച്ചു. ആക്ച്വലി അത് ഉപ്പായിരുന്നില്ല, പഞ്ചസാരയായിരുന്നു. അതിനിടയിൽ മറ്റേ ചേട്ടൻ നമ്മൾ പറഞ്ഞ മസാൽപൂരിയും സേവ്പൂരിയും ഒക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ സേവ് അടിപൊളിയായിരുന്നു. പിന്നെ സവാള, ക്യാരറ്റ്, കുക്കുംബർ, മല്ലിയില അതൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ചാറ്റ് പൗഡർ ഇടുന്നുണ്ട്, വേറെ എന്തൊക്കെയോ പൊടിയൊക്കെ ഇടുന്നുണ്ട്. ദൈവമേ, ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിവിടെ കയറുന്നത്. ദഹി പപ്പടി ചാറ്റ് പറഞ്ഞില്ലേ, അതാണിത്. പൊട്ടറ്റോ ഒക്കെ വെക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പപ്പട് വെക്കുന്നുണ്ട്. നമ്മുടെ പാർസൽ ഏകദേശം റെഡിയായിട്ടോ. ഇതിനിടയിൽ ഏട്ടൻ പൊറോട്ടയും വെജ് കറിയും പിന്നെ പനീർ 65 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് റേറ്റ് ഒന്നും പറയല്ല, എല്ലാം ഒരു ആവറേജ് ആണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സേവ്പൂരിയാണ്. ഇതിൽ തന്നെ ഒഴിച്ചൊഴിക്കാൻ മസാല തന്നിട്ടുണ്ട്. അത് മസാല ഒഴിക്കുമ്പോൾ അത് മസാൽപൂരിയാണ് കേട്ടോ. ഇത് നല്ലതാണ് കേട്ടോ, കുഴപ്പമില്ല, നല്ല സ്പൈസിയാണ്. പിന്നെ ഇതാണ് ദഹി പപ്പടി ചാറ്റ്. ഇത് എനിക്ക് അത്ര ഇഷ്ടമായില്ല, ഏട്ടനും ഇഷ്ടമായില്ല, പക്ഷെ അമ്മൂന് കുറച്ച് ഇഷ്ടമായി. കാരണം ഇത് നല്ല സ്വീറ്റാണ്. അതിൽ ഇടയിൽ കുറേ പപ്പടമൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ സേവും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സ്വീറ്റായിരുന്നു. അടുത്തത് പനീർ 65 ടേസ്റ്റ് ചെയ്തു. കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ പാർസലിനേക്കാളും അവിടെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. എന്താ പറയുക, ഒരു
തണുത്തു പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് കൂടി ഉണ്ടായിരുന്നു, എന്നാലും ഒരു കുറച്ച് സോഫ്റ്റായി പോയി. അറിയാലോ, എന്തായാലും അവിടെ കഴിക്കുന്ന ആ ടേസ്റ്റ് പാർസലിൽ കിട്ടില്ല, സിറ്റുവേഷനിൽ അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഓക്കെ, എല്ലാം ഓക്കെ ആയിരുന്നു. ആ പുതിയ ഐറ്റം ഒഴികെ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു.